नमस्कार। राज्यसभा एमपी सुरेश गोपि कഴിഞ്ഞ ദിവസം ശക്തൻ മാർക്കറ്റിലെത്തി 6.5 കിലോ നെയ്മീൻ വാങ്ങിയതും പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക നൽകിയതും ബാക്കി തുകയ്ക്ക് ചായയും വടയും വാങ്ങി നൽകിയതുമൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തയാണ്। സത്യത്തിൽ എന്തൊക്കെയോ മറച്ചുപിടിക്കാനുള്ള മാധ്യമങ്ങളുടെ വ്യഗ്രതയാണ് ഇത്തരം വാർത്തകൾ। മർമ്മപ്രധാനമായ ഒരു വാർത്തയെ മറച്ചുപിടിക്കാനായി അനുബന്ധ വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന മാധ്യമ അജണ്ട। കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് സുരേഷ് ഗോപി പ്രചാരണത്തിനായി തൃശൂർ ശക്തൻ മാർക്കറ്റിൽ എത്തുന്നത്। കച്ചവടക്കാരും നാട്ടുകാരും അന്നാണ് സുരേഷ് ഗോപിയോട് പുരാതനമായ ഈ ചന്തയുടെ ശോചനീയാവസ്ഥ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്। നാടിന്റെ വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം കലർത്താതെ ഒരു നിലപാടെടുക്കാൻ മാന്യന്മാർക്ക് മാത്രമേ കഴിയൂ। വിജയിച്ചാൽ എല്ലാം ശരിയാക്കി തരാമെന്നല്ല ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു। സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും അന്നും അദ്ദേഹം ഒരു രാജ്യസഭാ എംപി ആയിരുന്നു। ആ സ്ഥാനത്തിന്റെ മഹത്വം പൂർണ്ണമായി ഉൾക്കൊണ്ട അദ്ദേഹം നൽകിയ വാഗ്ദാനം ജയിച്ചാലും തോറ്റാലും ശക്തൻ മാർക്കറ്റ് നവീകരിക്കാൻ 1 കോടി രൂപ അനുവദിക്കുമെന്നാണ്। അത് ഒന്നുകിൽ എംപി ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ ട്രസ്റ്റിൽ നിന്ന്। ഇത്രയും വ്യക്തമായ വാഗ്ദാനം പക്ഷേ മലയാളികൾക്ക് മനസ്സിലായില്ല। നാടിന്റെ വികസനത്തേക്കാളും കക്ഷിരാഷ്ട്രീയത്തിനും മറ്റു പല സാമൂഹിക സമവാക്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മലയാളി പക്ഷേ ആ വാഗ്ദാനം ഒരു സാധാരണ രാഷ്ട്രീയ വാഗ്ദാനമായി കണ്ടുള്ളൂ। അദ്ദേഹം പരാജയപ്പെട്ടു। പക്ഷേ പരാജയത്തിനു ശേഷവും കോർപ്പറേഷൻ മേയറുടെ ഓഫീസിലേക്ക് വന്ന അദ്ദേഹം തന്റെ പഴയ വാഗ്ദാനം നിറവേറ്റാൻ തയ്യാറാണെന്നും മികച്ച ഒരു പദ്ധതി സമർപ്പിച്ചാൽ തുക അനുവദിക്കാമെന്നും ഉറപ്പു നൽകി। ജയിച്ചത് എൽഡിഎഫ് എംഎൽഎ ആണെന്നോ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽഡിഎഫ് ആണെന്നോ അദ്ദേഹം കണക്കിലെടുത്തില്ല। ഇടതനും വലതനും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വികസനം മരവിപ്പിച്ച നാട്ടിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ദിവസങ്ങൾക്കുള്ളിൽ നടന്നു। ജനം ഏറ്റെടുത്ത ആ വികസന പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് അദ്ദേഹം ഇന്നലെ വീണ്ടും ശക്തൻ മാർക്കറ്റ് സന്ദർശിച്ചത്. ജനം വിജയിപ്പിച്ച എംഎൽഎ പോലും ആ നാടിന്റെ വികസനത്തിൽ ഇത്രയും താൽപര്യം കാണിച്ചിട്ടില്ല. ഏതെങ്കിലും 4 മൂലയ്ക്ക് 4 ഹൈമാസ് ലൈറ്റുകളും അനുവദിച്ച് ലോകം കറങ്ങാൻ പോകുന്ന വികസന നായകരുള്ള ഈ നാട്ടിൽ ഒരു നോമിനേറ്റഡ് എംപി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം മാതൃകാപരമാണ്। കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിന്നും ബിസിനസ് മേഖലയിൽ നിന്നും നിരവധി നോമിനേറ്റഡ് എംപിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്। പക്ഷേ എംപി ഫണ്ട് വീതിച്ചു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നാടിന്റെ വികസനത്തിൽ ഇതുപോലെ പങ്കാളിയായവർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും। ഇതൊക്കെയാണ് മറച്ചുപിടിക്കാൻ ഇവിടത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്। വാങ്ങിയ നെയ്മീൻ ആണാണോ പെണ്ണാണോ എന്ന് വരെ കൃത്യമായി പറയുന്നവർ പുരോഗമന രാഷ്ട്രീയത്തിന്റെ സ്വീകാര്യമായ ഒരു മാതൃകയെ ഇങ്ങനെ മറച്ചുപിടിക്കുന്നത് അഭിലഷണീയമല്ല। വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്।